ആദ്യകാലത്ത് റമല് നടത്തിയതും ചുമല് തുറന്നിട്ടതും തന്റെയും തന്റെ സഹാബത്തിനെയും കഴിവ് മുശ്രിക്കുകളെ കാണിക്കാൻ വേണ്ടിയായിരുന്നു. പക്ഷേ അത് രണ്ടും ഖിയാമ നാൾ വരെയും സുന്നത്തായി ബാക്കിയായിരിക്കുകയാണ്. സഹീഹ് ഇബ്നു ഖുസൈമയുടെ നാലാം വാല്യത്തിൽ നമുക്കിത് കാണാൻ സാധിക്കും. അപ്പൊ അവിടെ എന്താണ് ഹജ്ജിന്റെ കർമ്മങ്ങൾ നബി എന്താ കാണിച്ചത്? അതാണ് ചെയ്യാണ്ടോ. മുസ്തലിഫി ചെന്ന ഉറങ്ങല സുന്നത്ത് എന്നതാ ഹുദു അന്നി മനാസികക്കും, നിങ്ങൾ ഹജ്ജിന്റെ കർമ്മങ്ങൾ നിങ്ങൾ എന്നിൽ നിന്ന് സ്വീകരിക്കണം. ഹജ്ജർ റസൂലിനെ ചുംബിച്ചപ്പോ ഉമർ ഫാറൂഖ് പറഞ്ഞാണല്ലോ അല്ലെ, നീ ഒരു കല്ലാണ്, ഉപകാര ഉപദ്രവം ചെയ്യാത്ത കല്ല്, പക്ഷെ അള്ളാഹുവിന്റെ റസൂൽ നിന്നെ ചുംബിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ നിന്നെ ചുംബിക്കുമായിരുന്നില്ല. അതാണ് ഇത്തിബാഅ്. അവിടെ ബുദ്ധിക്ക് സ്ഥാനമില്ല, അവിടെ ചോദ്യം ചെയ്യാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തേ ചെയ്തു? അതങ്ങനെ തന്നെ ചെയ്യലാണ്. ബുദ്ധി അവിടെ ജിദ്ദയിൽ വെച്ചിട്ട് പോണ്ടി വരും ഹജ്ജിന്, മനസ്സിലായില്ലേ? കാരണം ഒന്നിനും ബുദ്ധി കാണാൻ കഴിയൂല. സഭാമൃതന്റെ ഇടയിൽ കയറിയിട്ട് കാബത്ത് കയറി തിരിഞ്ഞ് പ്രാർത്ഥിക്കുക, എന്നിട്ട് കുറച്ച് നടക്കുക, പിന്നെ കുറച്ച് ഓടുക, പിന്നെ കുറച്ച് നടക്കുക, പിന്നെ ആ കുന്നുമ കയറിയിട്ട് പ്രാർത്ഥിക്കുക. ഇതിലൊക്കെ എന്താ ബുദ്ധി? ഹജറ ബീബി ചെയ്തത്, റസൂൽ കാണിച്ചത്, വേറെ ഒരു മറുപടിയും അതിനില്ല, മനസ്സിലായില്ലേ? പിന്നെ എറിയല് ഏറിലിപ്പോ എന്താ ഉള്ളത്? ചില ആളുകൾ ഇബിലീസിന് എറിയാണ്, അതൊന്നും ശരിയായിട്ട് തെളിയിക്കാൻ കഴിയാത്ത കാര്യം. ഇബിലീസിന് എറിയാണെങ്കിൽ അതിനകത്തുള്ള എറിയണ്ട്, എന്നാ എറിയണതോ? അള്ളാഹു അക്ബർ. നാ വലിയ കല്ലെടുത്തല്ലേ ഇബിലീസിന് എറിയണ്ട്, എന്നാ എറിയല് ചെറിയ കടല മണിയോളത്തെ കല്ലാണെന്നാ. അതിൽ അതിർ കവിയരുത് എന്ന് പ്രത്യേകം പറയും ചെയ്തിട്ടുണ്ട്. അതിർ കവിയല നിങ്ങൾ മുമ്പുള്ളവരെ നശിപ്പിച്ചത്, കടല മണിയോളത്തെ കല്ലെടുത്തിട്ട് മെല്ലെ അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ കണ്ടോ. അപ്പൊ ഇബിലീസിന് എറിയാണെങ്കിൽ അങ്ങനെ എറിയണ്ടേ? അപ്പോ അള്ളാന്റെ റസൂൽ എന്തേ കാണിച്ചു? ഒരു കുഴിയിൽ ഇങ്ങനെ കല്ല് കൊണ്ടുപോയില്ലേ നബിന്റെ കാലത്ത്? കുറെ ആള് കൂടുമ്പോ കുഴി അത്ര, അവിടെ ഒരു കുഴി ഉണ്ട് നാൾ ഇവിടെ നിന്ന് എനിക്ക് മനസ്സിലാകുമോ? ഇല്ല. അപ്പൊ കുഴിന്റെ മേലെ ഒരു തൂണ് ഇങ്ങനെ നാട്ടി, അവിടെ കുഴി ഉണ്ട് എന്ന് അറിയിക്കാം. അപ്പൊ കൗമ വിചാരിച്ച് തൂണിനെ അറിയേണ്ടത്, മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ ആളുകൾ തൂണ് വിചാരിച്ച് അവനായി പോലീസ് അവിടെ എഴുതിച്ചു, ബടാ ഷെയ്ത്താൻ, ചോട്ടാ ഷെയ്ത്താൻ ഒക്കെ. കാരണം അത് എഴുതിക്കുന്ന ചാർജുള്ള ഒരു പാകിസ്ഥാനി എന്ന് കുറച്ച് കാലത്ത് പാകിസ്ഥാൻ സൗദി ആയത് ഓനെ ഓനെ മനസ്സിലാകുന്ന മാതിരി എഴുതിച്ചു. എന്നിട്ട് ഇങ്ങനെ വരും ഉറുദുക്കാരെ, ഏ ഷെയ്ത്താൻ ഹിദർ, ഹേ ഷെയ്ത്താൻ ഹിദർ, ഹേ പെരുന്നണ്ടാ തന്നെ ഉപ്പെന്തോ കാട്ടും തോന്നും കണ്ടോ. അപ്പൊ അതൊക്കെ ബുദ്ധിക്കനുസരിച്ച് ആളുകൾ മനസ്സിലാക്കുന്നതാ. നബി പഠിപ്പിച്ചത് ഇഖാമത്ത് ദിക്രില്ല, അള്ളാഹിനെ കുറിച്ചുള്ള ഓർമ്മ പുതുക്കാൻ വേണ്ടിയാണ്. അവിടെ ഒന്നും ബുദ്ധിക്ക് സ്ഥാനമില്ല. ഇപ്പോ ജൂതന്മാര് ശവം തിന്നിനെ പറ്റി ന്യായം പറഞ്ഞിരുന്നു, എന്താ ഈ മുസ്ലിങ്ങളെ കോലം? നമ്മൾ കൊന്നത് തിന്നും, അള്ളാ കൊന്നത് തിന്നൂല്ല. നല്ല യുക്തിവാദാണ്. ഏയ് കൊന്നതെന്ന് പറഞ്ഞാൽ അന്ന് കൊന്നേ, അത് നിങ്ങൾ തിന്നൂല. നിങ്ങൾ കൊന്നത് തിന്നു, അപ്പൊ നിങ്ങളാ വന്നാനേക്കാളും വലുത്? നമ്മൾ കൊന്നതല്ല അടുത്തത്. ഏയ് കണ്ടോ, അതിന് അള്ളാന്റെ മറുപടി എന്താ? ഇന്നമാ ഹറമ അലൈക്കുമുൽ മൈതത്, ശവം നിങ്ങൾക്ക് അള്ള ഹറാമാക്കിയണു. അന്റെ യുക്തിവാദം എന്ന് പറഞ്ഞ സ്ഥാനം ഓടുന്നത്. ആ അതുപോലെ പലിശനെ സംബന്ധിച്ച് പിന്നെ ജൂതന്മാര് പറഞ്ഞു, ഇന്നമൽ ബൈഉ മിസ്ലു റിബ, കച്ചവടം പലിശ ഒരുപോലെ തന്നെയല്ലേ? എനിക്ക് 5 ലക്ഷം റുപ്യുണ്ട്, അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു? അത് ഒരു കട വാങ്ങി, അതിൽ ഞാൻ കച്ചവടം തുടങ്ങി, രാവിലെ 5:30 മാർക്കറ്റിൽ പോകും, ചാക്കെടുക്കും, വണ്ടിയിലാക്കും, കൊണ്ടരും, തുറക്കും, അങ്ങനെ കച്ചവടം ചെയ്ത് ഞാൻ പൈസ. വേറൊരാളേക്ക് 5 ലക്ഷം അയാൾക്ക് ഒന്നിനും വലിയ സാധു സുഖമില്ലാണ്ടിരിക്ക, അയാൾ പലിശ കൊടുക്കും, അതിന് കുറേശ്ശെ പലിശ. എന്തിപ്പോ എന്താ, ഓനും 5 ലക്ഷം മുടക്കി, ഞാനും 5 ലക്ഷം മുടക്കി, ഓൻ ആരോഗ്യം ഇല്ലാത്തതുകൊണ്ട് ഓൻ പലിശ കൊടുത്ത്, ഞാൻ ആരോഗ്യമുള്ളതുകൊണ്ട് കച്ചവടം ചെയ്യും. ഇന്നമൽ ബൈഉ, കച്ചവടം പലിശ ഇപ്പൊ എന്താ വ്യത്യാസം? ജൂതന്മാരെ ഞാൻ അള്ളാഹിനെ മറുപടി എന്താറിയോ? അഹല്ലല്ലാഹു അൽബൈഅ വഹറമ റിബാ, കച്ചവടം അല്ല ഹലാലാക്കി, പലിശ അല്ല ഹറാമാക്കി, പോടോ എന്റെ യുക്തിവാദം കൊണ്ട്. അതാ അവിടെ യുക്തിവാദത്തിന് സ്ഥാനമേ ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇങ്ങനെ പറയുകയാണെങ്കിൽ സുഹൃത്തുക്കളെ എന്തെല്ലാം സംഗതികൾ ഉണ്ടോ? അപ്പൊ ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ നിലപാട് പ്രമാണങ്ങളിൽ ഒരു കാര്യം സ്ഥിരപ്പെട്ടാൽ അത് സ്വീകരിക്കലാണ്. അതിനെ തിരുത്താൻ ബുദ്ധി ഉപയോഗിക്കാൻ പാടില്ല. അത് മനസ്സിലാക്കാൻ വേണമെങ്കിൽ നമുക്ക് ബുദ്ധിയെ ഉപയോഗിക്കാം. ബുദ്ധിയെ ദീനിനെ മനസ്സിലാക്കാനുള്ള ഒരു ഗൈഡ് മാത്രമായിട്ടാണ് ഇസ്ലാം നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ളത്. എല്ലാ ഇസ്ലാമിക കാര്യങ്ങളുടെയും പിന്നിലുള്ള ബുദ്ധി നമുക്ക് മനസ്സിലാകണം എന്ന് ശഠിക്കുന്നത് ഒരിക്കലും തന്നെ ശരിയല്ല. അത് ഇസ്ലാം പഠിപ്പിച്ചതിന് എതിരാണ് എന്ന് മാത്രമല്ല സുഹൃത്തുക്കളെ, നിങ്ങൾ ആലോചിക്കൂ. ഒരു ഡോക്ടറെ അടുത്ത് പോയിട്ട് ഇപ്പൊ നമ്മള് ഡോക്ടർ മരുന്ന് പറഞ്ഞാല് നമ്മൾ അതിനെ പറ്റി ചോദിക്കോ? ഡോക്ടർ പറയും, ഇതാ ഇത് 3 നേരം കുടിക്കണം, മറ്റേ 2 നേരമാണ്. അപ്പൊ നമ്മൾ ചോദിക്കും, കുളിക്കാൻ പറ്റുമോ? ആ കുളിക്കാം, ചുരുളായിക്കോട്ടെ. പിന്നെയും കുറച്ചുമുണ്ട്, പഥ്യം വല്ലതും ഉണ്ടോ? ചോദിക്കാതെ പോകുന്നൊന്നും ഉണ്ടായില്ല. ആ കട്ടിലൊന്നും കഴിക്കണ്ട, ഏയ് നെയ്യ് കൂട്ടണ്ട എന്നൊക്കെ പറയും അല്ലേ. നമ്മൾ ചോദിക്കാം, അല്ല സർ, ഈ ഗുളിയപ്പ് എങ്ങനെയാണ് ഇപ്പൊ ഇതിൽ പ്രവർത്തിക്കുന്നത്? അതൊന്ന് പറഞ്ഞു തുടങ്ങി. അതെങ്ങനെ? എന്നെ നാളത്തിൽ ചെന്ന് അങ്ങോട്ട് പോയി ഇങ്ങോട്ട് ഇതൊക്കെ പറഞ്ഞുതരും. പോടാ അവിടുന്ന് ഗുളി കഴിക്കാൻ പറഞ്ഞ ഗുളി കഴിക്കല്ലാതെ അതിന്റെ പ്രവർത്തനം ചോദിച്ചോണ്ട് ആരെങ്കിലും ചോദിക്കലുണ്ടോ? ഏയ് ആരെങ്കിലും ഏതെങ്കിലും ഒരു ബുദ്ധിജീവി ഡോക്ടർ അടുത്ത് പോയിട്ട് ഇത് സർ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ചോദിക്കോ? ആ ഡോക്ടർ സ്ഥാനെങ്കിലും അള്ളാഹുവിന്റെ റസൂൽ നിങ്ങൾക്ക് കൊടുത്തൂടെ? ഏയ്
ആ ഡോക്ടർ പറഞ്ഞ ചോദ്യം ചെയ്യാതെ ഏത് വലിയ ബുദ്ധിജീവിയും കുളിക്കണ്ടാണ്ട കുളിക്കൂല, നെയ്യ് കൂട്ടണ്ടാണ്ട കൂട്ടൂല, അല്ലേ? മൂന്ന് നേരം കുടിക്കണ്ട മൂന്ന് നേരം കുടിക്കും, ഒന്നൊന്നും കുടിച്ചിട്ട് നാളെ കുടിച്ചാ പിന്നെ മറ്റന്നാൾ കുടിച്ചാൽ മതിയാണ് അങ്ങനെ കുടിക്കും അല്ലേ? ആ സ്ഥാനെങ്കിലും അള്ളാന്റെ റസൂൽ കൽപ്പിച്ചൂടെ? അതുപോലും കൽപ്പിക്കില്ല. റസൂല് പറഞ്ഞാൽ പിന്നെ ഓന്റെ ബുദ്ധിക്ക് യോജിക്കോ എന്ന് നോക്കിയിട്ട് അടുക്കല്. എത്ര എത്ര കാര്യങ്ങൾ സുഹൃത്തുക്കളെ, ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ജിന്നുകളെ സംബന്ധിച്ചുള്ള വിഷയം, ജിന്നുകളെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആനിലും സഹിയായ ഹദീസിലും വന്നിട്ടുള്ളത് പല ആൾക്കും ഇപ്പൊ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. മനസ്സിലായില്ലേ? ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു ഉമ്മുണ്ടായിട്ടുണ്ട്, സി എൻ അഹമ്മദ് പോലും ഉണ്ടായിരുന്നു. അള്ളാഹു പൊറുത്തു കൊടുക്കട്ടെ, ഇസ്ലാഹി പ്രസ്ഥാനത്തിന് ആദ്യകാലത്ത് അദ്ദേഹത്തിന്റെ രചനകളൊക്കെ വളരെ ഉപകാരപ്പെട്ടു. പക്ഷെ അദ്ദേഹം ഖുർആൻ പരിഭാഷ ഇറക്കിയത് കൊണ്ടാണ് നമുക്ക് ഖുർആൻ പരിഭാഷ ഇറക്കല് നിർബന്ധമായത്. കാരണം എന്താ, അതിൽ കുറെ ഫിത്തനുണ്ട്. നമ്മൾ ഖുർആൻ പരിഭാഷ തുടങ്ങിയത് കൗഫുങ്ങിൽ നിന്ന് കിട്ടാം, നാസ് വരെ, പിന്നെ അൽബക്കറൊക്കെ ഒന്ന് തുടങ്ങി. എന്താ കാരണം? അയാൾ മുഴുവത്തുകളെ ദുർവ്യാഖ്യാനിച്ചു. മൂസാ നബി പടലിനെ അടിച്ച് പളത്തിയിട്ട് അതിലൂടെ ഉണങ്ങിയ വഴി ഉണ്ടായി തന്നെ പോയി, അത് മൂപ്പരിക്ക് സ്വീകരിക്കാൻ പറ്റണില്ല. ഇതൊക്കെ കേട്ടാപ്പോ ഈ ബുദ്ധിജീവികൾ സ്വീകരിക്കോ? അമ്മൂപ്പരി പറഞ്ഞു, വേലിയേറ്റവും വേലിയേർക്കുള്ള സമയം നോക്കിയിട്ട് വേലിറങ്ങിയ സമയത്ത് വടി കുത്തിപ്പിടിച്ച് കുറിച്ചിങ്ങനെ എങ്ങനെയാണ് പോയാണ് എങ്ങനെയുണ്ട്, അങ്ങനെ എല്ലാത്തിനും വ്യാഖ്യാനം ചെയ്യും. അപ്പൊ അത് പറയാനെങ്കിൽ അത് തന്നെ പറയേണ്ടി വരും. അമാനി മൗലവിയും അലവി മൗലവിയും പി കെ മൂസ മൗലവിയും കൂടിയാണ് സൂറത്തുൽ കൗഫ് മുതൽ നാസ് വരെ എഴുതിയത്, മനസ്സിലായില്ലേ? എന്നിട്ട് നമ്മളെത്തിയപ്പോ മൂസ മൗലവിക്ക് സുഖമില്ലാതായി, അമാനി മൗലവിയും അലവി മൗലവിയും എഴുതി കഹ്ഫ് മുതൽ നാസ് വരെ. എന്നിട്ട് കെ എം മൗലവി പരിശോധിച്ചു, അദ്ദേഹം പറഞ്ഞത് സലഫികളുടെ തഫ്സീറാണെന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു, മനസ്സിലായില്ലേ? അതിന് പറഞ്ഞ കാര്യങ്ങളെ സംബന്ധിച്ച് 1969 ഇറക്കണേ. ഇപ്പൊ ഇവിടെ വലിയ പ്രശ്നമായിട്ട് എടുത്തുദ്ധരിച്ച വിഷയമാണ് സിഹ്റ്. സിഹ്റ് പരിക്കുന്ന് വിശ്വസിച്ചാൽ മുശ്രിക്കാവുന്ന പറയണേ. കാരണം എന്താ, അള്ളാഹല്ലാതെ മറഞ്ഞ മാർഗത്തിൽ നമ്മളെ ദ്രോഹിക്കാൻ കഴിയില്ല. സിഹ്റിലൂടെ ഒരു ഒരു മുസ്ലിയാർക്കോ ഒരു തങ്ങൾക്കോ അല്ലെങ്കിൽ ഒരു ഗണികനോ ജ്യോതിഷനോ നമ്മളെ ഉപദ്രവിക്കാൻ കഴിയുന്ന വിശ്വസിച്ചാൽ ശിർക്കായി, കാഫറായി. ഇതൊന്ന് ഫോട്ടോകോപ്പി എടുക്കാൻ നിങ്ങളെല്ലാവരും ഒന്ന് പോയിട്ട് വമിൻ ശരി നഫാ സാത്തിഫിൽ ഒക്കത് അതിന്റെ പരിഭാഷ എന്ന് വായിച്ചു നോക്കണം. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശരി മാ ഖലഖ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇത് അൽബക്കറ ആദ്യമാണ് വമിൻ ശരി നഫാ, അത് നിങ്ങൾ ഒന്ന് എടുത്തു നോക്കണം. വമിൻ ശരി നഫാ സാത്തിഫിൽ ഒക്കത് എന്താർത്ഥം? ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, പുലരിയുടെ രക്ഷിതാവ്.